നമസ്കാരം, കർമാന്യൂസിലേക്ക് സ്വാഗതം. ഒരു കടക്കപ്പുറത്തിന് ശേഷം മന്ത്രിയുടെ മാധ്യമ പ്രവർത്തകരോടുള്ള വിരൽ ചൂണ്ടൽ വീണ്ടും. അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു മാധ്യമ പ്രവർത്തകരോട് കടക്കപ്പുറത്ത് എന്ന് പറഞ്ഞതെങ്കിൽ ഇത്തവണ വൈദ്യുതി മന്ത്രി എം മണിയാണ് പറഞ്ഞിരിക്കുന്നത്. പ്രളയത്തിന് കാരണം ശരിയായ സമയത്ത് ഡാമുകൾ തുറക്കാത്തതാണെന്ന അമിക്കസ് കൂറി റിപ്പോർട്ട് വന്നതിൻ്റെ പ്രതികരണം ചോദിച്ച മാധ്യമ പ്രവർത്തകയോട് കടുത്ത ഭാഷയിൽ പറഞ്ഞ മന്ത്രിയോട് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, ഞങ്ങൾക്ക് ഇതൊരു പുത്തരിയായി തോന്നുന്നില്ല. കാരണം മുഖ്യമന്ത്രിക്കാകാമെങ്കിൽ പിന്നെ മന്ത്രിമാർക്കായാൽ എന്താണ് കുഴപ്പം? കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധമുള്ള പ്രളയമുണ്ടായതിന് കാരണം അണക്കെട്ടുകൾ ശരിയായ സമയത്ത് തുറക്കാത്തത് മൂലമാണെന്ന അമിക്കസ് കൂറി റിപ്പോർട്ടിൽ പ്രതികരണം ആരാഞ്ഞ മാധ്യമപ്രവർത്തകയോടാണ് മന്ത്രി എം മണി ക്ഷുഭിതനായത്. ഈ ഡാം തുറന്നത് എന്ന് പറഞ്ഞ് മാധ്യമപ്രവർത്തക ചോദ്യം ആരംഭിച്ചപ്പോൾ മാധ്യമപ്രവർത്തകയോട് മന്ത്രിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല, നിങ്ങൾ പോകാൻ പറഞ്ഞാൽ പോകണം, ഞാൻ പ്രതികരിക്കാനില്ലെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്തിനാണ് എന്നെ ബുദ്ധിമുട്ടിക്കുന്നത്, കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്നായിരുന്നു എം മണിയുടെ പ്രതികരണം. അതൊന്ന് പറഞ്ഞാൽ മതിയെന്ന് മാധ്യമപ്രവർത്തക ആവർത്തിച്ചപ്പോൾ ഇല്ല ഇല്ല എന്നായിരുന്നു മന്ത്രിയുടെ മറുപടി. നിങ്ങളോട് പറയേണ്ടത് എന്താണെന്ന് എനിക്കും കൂടി തോന്നണം, പറയണമെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് എന്നെ മേലാൽ ശല്യം ചെയ്യരുതെന്നും മന്ത്രി പറഞ്ഞു. ഒരു മന്ത്രിയാണ് ഇത് പറയുന്നതെന്നും ഓർക്കണം. അതിനുശേഷം മന്ത്രി കാറിൽ കയറി പോകുകയും ചെയ്തു. അണക്കെട്ടുകൾ ശരിയായ സമയത്ത് തുറക്കാത്തത് മൂലമാണെന്ന അമിക്കസ് കൂറി റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് ഒരു കനത്ത തിരിച്ചടിയായിരിക്കുകയാണ്. പ്രളയമുണ്ടായത് എങ്ങനെയെന്ന് കണ്ടെത്താൻ ജുഡീഷ്യൽ അന്വേഷണം വേണം. അണക്കെട്ടുകൾ തുറന്നത് മാനദണ്ഡങ്ങൾ പാലിച്ചല്ലെന്നും അമിക്കസ് കൂറി ജേക്കബ് പി അലക്സ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ചെളിയടിഞ്ഞ അണക്കെട്ടുകളിൽ വെള്ളം അധികമായി ഒഴുകിയെത്തിയതോടെ വേഗത്തിൽ നിറഞ്ഞു. ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് ഗൗരവത്തിലെടുത്തില്ല. കനത്ത മഴയെ നേരിടാൻ വേണ്ടവിധം തയ്യാറെടുപ്പുകൾ നടത്തിയില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പ്രളയം മനുഷ്യനിർമ്മിതമാണെന്നത് ഈ നാട്ടിലെ കുഞ്ഞുകുട്ടികൾക്ക് വരെ അറിയാവുന്ന കാര്യമാണ്. എല്ലാം നടന്നപ്പോൾ ഇടുക്കി ഡാമിലെ ഷട്ടർ തുറക്കാൻ സമയത്ത് ചിരിച്ചുകൊണ്ട് ഡാമിനെ കുറിച്ച് 26 വർഷത്തിനു ശേഷമാണ് ഡാം തുറക്കുന്നതെന്ന് ഒരു ഭാവ വ്യത്യാസവുമില്ലാതെ മന്ത്രി എം മണി പറഞ്ഞതും ഞങ്ങൾ മറന്നിട്ടില്ല. ന്യൂസ് ഡെസ്ക്, കർമാന്യൂസ്.